സിമ്പിൾ രീതിയിൽ നമുക്കൊന്ന് ഒരു അടർച്ച തയ്യാറാക്കാം. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു, 1 ടീസ്പൂണ് ഉലുവയാണ് കേട്ടോ ചേർക്കണം. ഇത് ഇങ്ങനെ ഈ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അടർച്ച വെച്ച് കഴിഞ്ഞാൽ ഒരു മണമോ ഒരു ചൊയ്യൊക്കെ ഉണ്ടാവും, പക്ഷെ അത് അങ്ങനെ ഒന്നും ഫീൽ ചെയ്യില്ല കേട്ടോ നമുക്ക്. അതിലേക്കന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്നുള്ളിയാണ് ഇട്ട് വരുന്നത്. സബോള ചേർക്കുന്നില്ല, ചുവന്നുള്ളി ഇത്തിരി അധികം. അതിട്ട് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് ഇതിൽ ഇട്ട് കൊടുക്കുക. ഇട്ടൊന്ന് നമ്മളൊന്ന് ഇളക്കുക. ഇളക്കിയിട്ട് അതിലേക്ക് 1 പിടി വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. വേപ്പില ഇട്ടിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. എരിവിനനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുരുമുളക് പൊടി കൂട്ടാം കേട്ടോ. പിന്നെ മല്ലിയാണ് ഇടുന്നത്, പച്ചമല്ലി കേട്ടോ പൊടിച്ചിടുന്നത്, വറക്കാത്ത പച്ചമല്ലി. അത് ഇവിടെ പൊടിച്ച കാരണമാണ് ഒരു തരിതരിപ്പ് പോലെ തോന്നണത് കേട്ടോ. അങ്ങനെ പച്ചമല്ലി 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് പിന്നെ നല്ല ജീരകം 1 നിറച്ചൊരു 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി. ഈ നല്ല ജീരകത്തിന് പച്ചമല്ലിയുടെ മണം കേട്ടോ അധികം ഈ ഇറച്ചിക്ക് ഉണ്ടാവുക. എന്നിട്ട് ഇറച്ചി നമ്മൾ ആടിൻ്റെ ഇറച്ചി അതിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മസാല മൂക്കാനും നിൽക്കണ്ട കേട്ടോ, അപ്പോഴത്തേനും ഇടണം. ഈ മല്ലി ഇങ്ങനെ ചൂടായി പോകരുത്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് കുക്കറിലാണ് വേവിക്കണമെന്ന് വെച്ചെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിട്ടാണ്. നമ്മൾ വിറകടുപ്പിൽ വേവിക്കുകയാണെങ്കിൽ അതിന് 2-3 ഗ്ലാസ്സൊക്കെ വെള്ളം വെക്കുക. ഇതേ അല്ല പച്ച ഒരു മഞ്ഞും കൂടി കളറാട്ടോ ഇത് കാണുന്നത്, നല്ല മണം വരുന്നിട്ടോ പച്ചമല്ലിയുടെ ഒക്കെ. ഇത് അങ്ങനെ മട്ടൻ നന്നായി ഇത് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചപ്പാത്തി ഒരു ഷേപ്പ് ചതുരം ഷേപ്പിൽ പരത്തിയിട്ടാണ് കേട്ടോ ആക്കിയത്, പക്ഷേ ഷേപ്പ് മാറിപ്പോയി. അതിൽ ഞാൻ എണ്ണ തൂവിയിട്ട് വെറുതെ ഒന്ന് ചുട്ടിട്ട് ഒന്ന് എണ്ണ തൂവിയിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. ഇങ്ങനെ എണ്ണ തൂവിയിട്ട് ചപ്പാത്തിൻ്റെ ഒക്കെ അതിനൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇതേ നമ്മൾ ചപ്പാത്തിയും മട്ടനും റെഡി. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.